Hi friends, Nishad Padinjattu Murayana, Deshiya Pada Vigasana Pravarthanangalude Pudhiya Video Ilekku Ningalkkellavarkkum Swagatham. Ippo Njanulla Kaprikkadu, appo innu nammal kaanunnathu Kaprikkadu muthal Chettuva Palam vareulla Deshiya Pathayude Vigasanangalanu. Appo athil nammal Chavakkadu Bypass varunnundu, athukondu full aayittu kaanuka, appole ningalkku ithil vyakthamayittu karyangal manasilavukayullu. Kaprikkadu ennu parayunnathu nammal Malappuram Jilla Athirthiyum Thrissur Jillayude Thodakkavumaanu. Ithinu munpu ചമ്മറോട്ടൻ ജംഗ്ഷൻ മുതൽ കാപ്രിക്കാട് വരെയുള്ള പ്രവർത്തനങ്ങൾ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോഴാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഭാഗത്തൊക്കെ സ്ഥലം ഏറ്റെടുത്ത് നല്ലണ്ട കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പാനൽ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർപാസൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഈ രണ്ട് സൈഡിലും വെച്ചിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അതിൽ മണ്ണിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇവർ അണ്ടർപാസിൻ്റെ ലെവലൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നത്. പിന്നെ ഇതൊക്കെ ഇതുവരെ പ്രീ കാസ്റ്റ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് ബോക്സ് കൺവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലുങ്കുകളാണ്. അപ്പം ഇത് റോഡിന് കുറുകെ വെള്ളം കടത്തിവിടാൻ വേണ്ടിയുള്ള സംവിധാനം പ്രീ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവെക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ അണ്ടത്തോട് എന്ന് പറഞ്ഞ അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇടത് ഭാഗത്താണ് അവിടെ കാര്യമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പൈലിങ്ങും അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈലിംഗ് കഴിഞ്ഞിട്ട് സ്ഥാപിക്കാനുള്ള കേജുകൾ പീർ കേജുകളും അവിടെ നിർമ്മിക്കുന്നുണ്ട്. സാധാരണ പാലം നിർമ്മിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറ്. ഇപ്പം നമ്മൾ കാപ്രിക്കാട് മുതൽ ഇത്രയും സഞ്ചരിച്ചതിൽ നമ്മൾ കണ്ട കാര്യമായിട്ടൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. പിന്നെ ഇവിടേക്ക് സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. ഇപ്പോഴും മരങ്ങളൊക്കെ വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഏറ്റെടുത്ത സ്ഥലങ്ങളിലൊക്കെ മണ്ണിട്ട് വരുന്നുള്ളൂ. കാര്യമായിട്ട് വേറെ വർക്കുകളൊന്നും ഈ ഭാഗത്ത് കാണാനില്ല. ഇത് തൃശ്ശൂർ ജില്ലയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മാതിരി കണ്ട മണ്ണിട്ട് ഇങ്ങനെ നിവർത്തി, പിന്നെ വളവുകളൊക്കെ നിവർന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ ചില ഭാഗങ്ങളൊക്കെ പൊളിക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലത്ത് അതുപോലെ തന്നെ വർക്ക് എന്ന് വെച്ചാൽ ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ അവിടെ നിന്ന് എടുക്കണം. ഡ്രൈനേജിന് കണക്കുള്ള മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ട് അലൈൻമെൻറ്റിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് കൂടെ കുറച്ച് കവർ ചെയ്തിട്ടാണ് പോകും. ഇവിടെ ഒരു ടൗൺ ഉണ്ട്, മന്നലാംകുന്ന് ചെറിയൊരു അങ്ങാടിയാണ്. ആ അങ്ങാടിയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് ഈ റോഡ് പോകുന്നത്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പാപ്പാളി സ്കൂളുണ്ടായിരുന്നു ഇവിടെ. പാപ്പാളി സ്കൂളൊക്കെ പൊളിച്ചു പോയി. അപ്പോൾ ഇവിടെ നിന്ന് പാപ്പാളി സ്കൂളുണ്ടായിരുന്നു. അവിടെ കൂടെയാണ് കടന്ന് പോകുന്നിട്ട് വഴി നേരെ പോവാണ്. ഇങ്ങനെ കണ്ടോ, ഇത് പോകണം നോക്കി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കയറാൻ നോക്കി. ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല, ഇവിടെ തുടങ്ങണുള്ളൂ. ഇവിടെ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനിയും അന്നലാംകുന്ന് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യും. കണ്ടോ, ഈ റോഡ് ഇത് പഴയ ദേശീയപാതയാണ്. ഇത് ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡ് കൂടിയാണ് റോഡ് പോകുന്നത് കേട്ടോ. ഒരു ചെറിയ മിനി ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നലാംകുന്ന് ജംഗ്ഷനും കട്ട് ചെയ്തിട്ടാണ് പോവാം. കണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്നലാംകുന്ന് ജംഗ്ഷൻ എത്താനായി. അവിടുന്ന് ലെഫ്റ്റ് കയറും. ലെഫ്റ്റ് കയറിയിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവിടെ വർക്കുകൾ എങ്ങനെ നടന്നിരിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയുള്ളൂ. അതുകൊണ്ട് അതാണ് നേരെ നമ്മൾ പാപ്പാളി സ്കൂളിലൂടെ കാണുന്നത് കേട്ടോ. അവിടുന്ന് ഇപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ ഇത് ഈ അങ്ങാടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് കൂടെ കടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. അത് ഇത് നേരെ പോയിട്ട് നമ്മൾ പഴയ ദേശീയപാതയിൽ ചേരും. അപ്പോൾ ഇവിടെ ഡ്രൈനേജിനുള്ള കോൺക്രീറ്റ് കൾവേർട്ടുകളൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വീതിയിലിട്ട് റോഡ് വരിക. ഈ റോഡ് നേരെ വന്നിട്ട് നമ്മളെ പഴയ ദേശീയപാതയിൽ വന്നിട്ട് ചേരും. കണ്ടോ, ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ കടന്ന് കട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പഴയ റോട്ടൂടെ പോകും. അപ്പം മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ മന്നലാംകുന്ന് അങ്ങാടി പൂർണ്ണമായിട്ട് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് ബാക്ക് സൈഡ് കൂടെ പോകുന്നത്. പിന്നെ ഇപ്പോൾ അടുത്തൊരു കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് അകലാട് ഭാഗങ്ങളിലാട്ടോ. അവിടെ ഇതേമാതിരി സ്ഥലം ഏറ്റെടുത്ത ഭാഗങ്ങളിലൊക്കെ മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറിയ രീതിയിൽ പൈലിങ്ങൊക്കെ നടന്നു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വെച്ചാൽ മലപ്പുറം ജില്ലയിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ഭാഗങ്ങളിലൊക്കെ വളരെ എന്താണ് വർക്ക് വളരെ സ്ലോ ആണ്. ഇവിടെയൊക്കെ ആദ്യഘട്ടം എന്ന രീതിയിൽ സ്ഥലങ്ങൾ ഏറ്റെടുത്ത ഭാഗങ്ങളിൽ മണ്ണൊക്കെ ഇട്ട് വരുന്നുള്ളൂ. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. കണ്ടപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കാര്യമായിട്ട് സ്ഥലം ഫുള്ള് മണ്ണിട്ട് നിരത്തിയിട്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും സൈഡ് ഭിത്തിയൊക്കെ കെട്ടിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെ അതിൻ്റെ വർക്കുകൾ വരിക എന്നറിയില്ല. നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ ചിലപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം ഇവിടേക്ക് ഏകദേശം ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ രീതിയായിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരേ ഒരു വർക്ക് തന്നെ ഉള്ളൂ. മണ്ണിട്ട് നിവർത്തി ഇങ്ങനെ നിരത്തി പോയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ പൈലിങ്ങൊക്കെ നടക്കുന്നുണ്ട്. സോയിൽ ടൈം എന്താണ് മണ്ണ് ടെസ്റ്റ് ചെയ്യണമൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മരങ്ങളൊക്കെ വെട്ടി മുറിക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് ഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ മരങ്ങൾ ഇപ്പോഴൊക്കെ വെട്ടി മുറിക്കണം. അതുപോലെ തന്നെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് തുടങ്ങുന്നുള്ളൂ ഈ ഭാഗങ്ങളിൽ. കണ്ടോ, എപ്പോഴും ഈ മതിലൊക്കെ റോട്ടിലേക്ക് തള്ളി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് പിന്നെ വർക്ക് നടന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഭാഗങ്ങളിലൊക്കെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വെട്ടി പോയി. ഇപ്പോഴും മരങ്ങളൊന്നും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല.
പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് നിരത്തി പോയിട്ടുണ്ട്. അങ്ങനത്തെ വർക്കാണ് അധികം ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത്. കണ്ട ഈ ഭാഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് നല്ല ലെവലാക്കി പോയിട്ടുണ്ട്. ഇപ്പോഴും മരങ്ങളുടെ ബാക്കിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും താമസിയാതെ പണികൾ ഇവിടെ ആരംഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ എടുത്ത് പോകാനുള്ള കേട്ടോ. എപ്പോഴും മരം മുറിച്ചിട്ട ഭാഗങ്ങൾ, അതുമാതിരി മതിൽ പൊളിച്ച ഭാഗങ്ങൾ, അതൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇനി അടുത്തൊരു അങ്ങാടി എടക്കഴിയൂരാണ്. എടക്കഴിയൂർ ഇതേമാതിരി മരം വെട്ടല് പിന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് പൊളിക്കൽ കാര്യമായിട്ട് നടന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടക്കഴിയൂർ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിവിടെയൊക്കെ നോക്കി ഞങ്ങൾ, ഓ അർജൻറ്റീനയുടെ വലിയൊരു ബാനർ ഉണ്ട് നിങ്ങളവിടെ. വമ്പൻ ആരാധകരാണ് ഈ ഭാഗത്ത് അർജൻറ്റീനയ്ക്ക് തോന്നുന്നുണ്ട്. രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ബിൽഡിങ്ങൾ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെയൊക്കെ നമ്മൾ സാധാരണ കാണുന്ന മാതിരി തന്നെ മരം വെട്ടിയിട്ടിട്ടുണ്ട്. അതൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് തിരുവത്ര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയൊക്കെ ഇതാ വർക്കുകൾ തുടങ്ങുന്നുള്ളൂ ഈ ഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ട് ഇവിടെയൊക്കെ അതേമാതിരി തന്നെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് പോയിട്ടുണ്ട്. അവിടെ ബ്രസീൽ ഫാൻസാണ്. കണ്ട് ഇവിടെയൊക്കെ അതേമാതിരി സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഉള്ള വീടുകളും ഇതൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അതേമാതിരി ഇവിടെയൊക്കെ ഒന്നും തീരെ വർക്കുകൾ നടന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ എപ്പോഴും പൊളിക്കലും അതുപോലെ തന്നെ മരം വെട്ടലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി അടുത്തത് മണത്തല എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മളെ ചാവക്കാട് ബൈപ്പാസിൻ്റെ തുടക്കം. ഈ ഭാഗത്തുനിന്ന് നല്ല അടിപൊളി ബൈപ്പാസാണ് വരുന്നത് ചാവക്കാട്. അപ്പം എന്താ പറയുക, ഏകദേശം 2.04 kilometers ആണ് ഈ ബൈപ്പാസിൻ്റെ നീളം. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ നേരെ പോയി മണത്തല എത്തി. മണത്തല നിന്ന് ഈ ലെഫ്റ്റ് ഉണ്ടല്ലോ, ലെഫ്റ്റ് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ക്രോസ് ആയിട്ട് അങ്ങനെ പോവാം കേട്ടോ. ഇവിടെ നേരെ കട്ട് ചെയ്ത് പോകും. ഇപ്പോൾ ഇത് പഴയ റോഡാണ്, നമ്മുടെ പഴയ ദേശീയപാതയാണ്. അപ്പോൾ ഇതാണ് ബൈപ്പാസ് കണ്ടോ. ചവക്കാട് ബൈപ്പാസിൻ്റെ വർക്കുകളൊക്കെ നല്ല അടിപൊളി നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ വർക്കുകൾ. അപ്പം ഈ റോഡാണ് ഇനി ക്രോസ് ചെയ്ത് പോകണം. ഇവിടുന്ന് കണ്ടോ ഈ റോഡ് ലെഫ്റ്റ് പോകണം ചവക്കാട് ടൗണിൽ കേട്ടോ. നമ്മളങ്ങനെ നേരെ പിന്നെ അങ്ങനെ പോയിട്ട് എറണാകുളം ഭാഗത്തേക്ക് ഈ റോഡ് കൂടെ പോവാം കണ്ടോ. ഇത് ക്രോസ് ചെയ്തിട്ടാണ് ചവക്കാട് ബൈപ്പാസ് വരുന്നത്. ഈ ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം എന്ന് വെച്ചാൽ വലിയ വലിയ വണ്ടികൾക്ക് വരും. കാരണം അത് എങ്ങനെ പോയാലും ചാവക്കാട് ടൗണിൽ നമ്മൾ ബ്ലോക്കിൽ പെടാറുണ്ട്. അത്രയും തിരക്കുള്ള ടൗണും കൂടിയാണ് ചാവക്കാട് ടൗൺ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ചാവക്കാട് ബൈപ്പാസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് എത്രത്തോളം മാറ്റം ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ പാരലായിട്ട് റോഡ് പോകുന്നുണ്ട്. ആ റോഡ് കൂടെ പോയിട്ട് പോക്കറ്റ് റോഡ് കൂടെ വന്നിട്ടായിരുന്നു ഞാനന്ന് വീഡിയോ എടുത്തിരുന്നത്. ഇവിടെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കലുങ്കളുടെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ റോഡ് വരികയാണെങ്കിൽ നമ്മളെ ചാവക്കാട് ഗതാഗത കുരുക്കിന് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും അത്. കണ്ട 6 പാതേൻ്റെ വീതിയിലിട്ട് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ പാലങ്ങളും അതുപോലെ തന്നെ കലുങ്കുകളൊക്കെ വരാനുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ ഞാൻ മണത്തല ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ പുതിയ ബൈപ്പാസ് കയറിക്കണേ. കണ്ട ഇവിടെയൊക്കെ ഓരോ കൾവേൾട്ടറുകൾ ഉണ്ടാക്കിയിരിക്കണേ. അപ്പം വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. കണ്ട ഇവിടെ ഒന്നുണ്ട്. കണ്ട ഇവിടെ നിന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പോകുന്നിടത്തോളം പോകാം നമുക്ക്. കണ്ട ഇവിടെ നിന്ന് നേരെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മണത്തല കാണാം. അപ്പോൾ തന്നെ ഏകദേശം 3 കൾവേൾട്ടറുകൾ ഇവിടെ ഉണ്ട്. വെള്ളം കടത്തി വിടാനുള്ള സംവിധാനത്തിലുള്ള കാര്യങ്ങളോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല അടിപൊളി റബ്ബറൈസ് റോഡ് ഇങ്ങനെ വരും ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് മണത്തലയിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് നമ്മളെ വില്യംസ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മളെ ചാവക്കാട് റോഡ് വന്ന് ചേരുന്ന സ്ഥലത്ത് കയറും. നേരെ എറണാകുളം പോകുന്ന റോഡ് ഉണ്ടല്ലോ, ആ റോഡിൽ വന്ന് കയറും. ഇപ്പോൾ ഞാൻ നേരെ വില്യംസ് റോഡിൻ്റെ അവിടെ നിന്നിട്ട് കൂടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ കണ്ട ഈ ഭാഗത്തൊക്കെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മണത്തല ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിരിക്കണം കേട്ടോ. അവിടെ നല്ല രീതിയിൽ പോയിരുന്നു. ഇവിടെയൊക്കെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. കണ്ട അതാണ് വില്യംസ് റോഡ് കേട്ടോ. ആ കാണുന്നത് ബൈക്കുകളൊക്കെ പോകണില്ലേ, ആണ് വില്യംസ് റോഡ്. അവിടെ വന്നിട്ടാണ് ഈ റോഡ് വന്ന് ചേരുക. കണ്ടതിപ്പോൾ നമ്മൾ തിരിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഏകദേശം ഇപ്പം നമ്മളെ മണത്തലയിൽ നിന്ന് വന്ന റോഡ് എവിടെ മുട്ടും എന്നറിയാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിങ്ങനെ പോയിട്ട് കണ്ടത് ഇവിടെ അത്യാവശ്യം ചെറിയ വീതി വന്നിട്ടുള്ളൂ. ഇവിടെയൊക്കെ ചെറിയ തോടുകളുണ്ട്, അതിനൊക്കെ ഇനി കരിങ്കുകൾ വരും കേട്ടോ. കണ്ടത് ഏകദേശം ഇവിടം വരെ പോകുന്നുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എവിടെയാണ് ഈ റോഡ് വന്ന് ചേരണമെന്നുള്ളത്, പഴയ റോട്ടിൽ എവിടെ വന്ന് ചേരുന്നുള്ളത്. കണ്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒഴിഞ്ഞ സ്ഥലം. കണ്ടത് ഇവിടെ നേരെയാണ് പോവുക കേട്ടോ. പക്ഷേ അങ്ങോട്ട് റോഡ് വർക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു പോക്കർ റോഡ് കട്ട് ചെയ്തിട്ട് മെയിൻ റോഡിൽ കയറണം. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇതാണ് ചാവക്കാട് റോഡ് കേട്ടോ. ചാവക്കാട് റോഡ് നേരെ വന്ന് അതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൽ കണ്ടോ കണക്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ഇനി മണത്തലേക്ക് റോഡ് പോവുക. അത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ജോയിൻ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യംസ് റോഡിലുള്ള ബസ് സ്റ്റോപ്പിൽ, വില്യംസ് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ജോയിൻ്റ് ആയിട്ട് കയറും കേട്ടോ.
ഉണ്ട് ഈ ഭാഗം. അപ്പം നമ്മൾ ആദ്യം വന്നിരുന്ന റോഡിന് ഇടത് ഭാഗത്തുള്ള, അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാര്യമായിട്ട് നമ്മൾ സാധാരണ കാണുന്ന മരത്തിൽ മരങ്ങളൊക്കെ വെട്ടിപ്പോയിട്ട് തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുത്ത ഭാഗങ്ങളിൽ കുറച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്നത്, അതുപോലെ തന്നെ വളവുകളൊക്കെ നിവർത്തിയുണ്ട്. ഇവിടെ ഈ വളവൊക്കെ നിവർന്ന് പോകും കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ കാര്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ബിൽഡിങ്ങൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. കണ്ടോ ഇവിടെയൊക്കെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് വരാനുള്ളതാണ് കണ്ടോ വീടിൻ്റെ മൂലയൊക്കെ പോയിക്കണോ അവിടെ. അപ്പോൾ നമ്മൾ കാപ്രിക്കാട് നിന്ന് നേരെ ഈ റോട്ടിൽ വന്നപ്പം മെയിനായിട്ട് ഒരു വർക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് ചാവക്കാട് ബൈപ്പാസാട്ടോ. പിന്നെ മറ്റു സ്ഥലങ്ങളൊക്കെ ഇതേമാതിരി പാലത്തിനുള്ള വർക്കുകളും അതുപോലെ പൈലിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ കലുങ്കൾ വർക്ക് നടക്കുന്നുണ്ട്, സൈഡ് ഭിത്തിയെ കെട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഒരു റോഡിൻ്റെ ഇത് കോൺക്രീറ്റിങ്ങോ ടാറിങ്ങോ അങ്ങനെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇനി നമ്മൾ നേരെ പോകുന്ന ചേറ്റുവ പാലത്തിനോട്. അപ്പോൾ ഈ ഭാഗങ്ങൾക്ക് ഞാൻ ഒരിക്കലും അറിയില്ല, കാരണം ഇവിടെ നല്ല രണ്ട് ഭാഗത്തും നല്ല മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. രണ്ട് നല്ല തണൽ മരങ്ങളായിരുന്നു ഇവിടെ ഫുള്ള് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗം മൊത്തം വെട്ടിപ്പോയി. ഇതൊക്കെ മരങ്ങളെ കൊണ്ടുപോവാണ് എപ്പോഴും ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ചേറ്റുവ പാലത്തിൻ്റെ അവിടെ എത്താനായി. അവിടെ ചേറ്റുവ പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് കൂടെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പാലം, പുതിയ പാലം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ അവിടെ പാലത്തിൻ്റെ അവിടെ കുറച്ച് വർക്കുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ സോയിൽ ടെസ്റ്റിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കാപ്രിക്കാട് മുതൽ ചേറ്റുവ പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.